അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നലെ നമ്മൾ 32 കിലോമീറ്റർ നടന്ന് ഇന്ന് രാത്രി പുലർച്ചെ 2 മണിക്ക് നമുക്ക് യാത്ര തുടങ്ങി. അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഇന്നലെ ഒരുപാട് അവിടെ ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് ബ്ലോക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് രാത്രി തന്നെ ഇറങ്ങി നടക്കുകയാണ്. രാത്രി 2 മണിക്ക് ഇവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്തെന്ന പോലീസ് അവരിന്നലെ റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെ ഒരു അമ്പലത്തിലൊരു ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം പിന്നെ ഒരു 28 കിലോമീറ്റർ ക്രോസ് ചെയ്യാൻ പറ്റുമോ, 30 കിലോമീറ്ററിൽ സ്റ്റേ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നലെ വന്ന് ഉടനെ ഇന്നലെ ഒരു 10 മണിയൊക്കെ ആയിക്കണം നമ്മൾ എത്തിയപ്പോൾ അല്ലേ. എന്നിട്ട് ഒരു 12 മണി ഒക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് 2 മണിക്കൂർ ഉറങ്ങി. ഇപ്പോൾ ഇതാ 2 മണിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത്രയും നമുക്ക് ഹെൽപ്പാക്കി, അജ്മീർക്കൊക്കെ പോകാനൊക്കെ ഹെൽപ്പാക്കിയ പോലീസ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് സന്തോഷമുള്ള കാര്യത്തിൽ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ അമൃത്സർക്ക്, നമ്മൾ വാഗാ ബോർഡർ അമൃത്സർ 678 കിലോമീറ്ററാണ് എനിക്ക് കാണിക്കുന്നത്. ഫസ്റ്റാണ് ഇങ്ങനത്തെ ഒരു ബോർഡ് കാണുന്നത്. രാജസ്ഥാൻ ബോർഡർ അമൃത്സർ അല്ലേ? അല്ല, നമ്മൾ വാഗാ ബോർഡറിൻ്റെ മുമ്പുള്ള അമൃത്സർ അവിടേക്ക് 678. അത് കഴിഞ്ഞിട്ടാണ് വാഗാ ബോർഡർ അല്ലേ. അമൃത്സർ ടു വാഗാ ഹൗ മച്ച് കിലോമീറ്റർ? 50 കിലോമീറ്റർ. അവിടുന്ന് 50 കിലോമീറ്റർ നടന്നാൽ അട്ടാരി ബോർഡറായി, വാഗാ ബോർഡറായി. അപ്പോൾ അതാണ് നമ്മളെ ക്രോസിങ് എൻഡ് ഓഫ് ദ ഇന്ത്യ എൻഡ് ചെയ്യുന്ന സ്ഥലം. ഇൻഷാല്ലാ അതിന് ശേഷം നമ്മൾ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കും ഇൻഷാല്ലാ. അപ്പോൾ ഇങ്ങനെ പോലീസ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു പഞ്ചാബ് ജൈന മതത്തിൻ്റെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഉത്സവം കാരണം ഒരു അവർക്ക് ബുദ്ധിമുട്ടാവരുത്, ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് രാത്രി ക്രോസ് ചെയ്യാൻ പറ്റുമോ ഈ 28 കിലോമീറ്റർ വെച്ചപ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. കാരണം നമുക്ക് ഇത്രയും ഹെൽപ്പ് അജ്മീറിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ഗുജറാത്തിലും ഇത്രയും ഹെൽപ്പ് ചെയ്തെന്ന പോലീസ് നമ്മളോടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ എന്തായാലും ക്ഷീണം, അവിടെ നമുക്കൊരു ക്ഷീണം എന്നൊരു വിഷയമല്ല. 48 മണിക്കൂർ നടക്കാൻ പറഞ്ഞാലും ഞാൻ നടക്കും അൽഹംദുലില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം മാത്രം മതി, ഒരു ബുദ്ധിമുട്ടില്ല. അൽഹംദുലില്ല റാഹത്താണ്. മഴ ഉണ്ട്, മഴ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിരിക്കണേ, കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, റാഹത്താണ്. എല്ലാ സപ്പോർട്ടും ഇതാ പോലീസിൻ്റെ സപ്പോർട്ടുണ്ട്, പോലീസുണ്ട് നമ്മളെ കൂടെ. ഒരു 19 പോലീസ് തന്നെ ഉണ്ട് നമുക്കിപ്പോൾ പ്രൊട്ടക്ഷൻ. അവിടെ ബസ്സിലുണ്ട് ബാക്കിൽ, പിന്നെ വണ്ടി 2 വണ്ടി മുന്നിലുണ്ട്. ഇപ്പോൾ വലിയ ഇതന്നെ ഒന്നുമില്ല. ഇന്നലെ 32 കാണിച്ചത്, 34 കിലോമീറ്റർ ക്രോസ് ചെയ്തു. 34 കിലോമീറ്റർ, അതായത് 2 മണിക്കൂർ റെസ്റ്റ് എടുത്തു. പിന്നെ എന്നിട്ടിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, 30 കിലോമീറ്ററാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 28 കിലോമീറ്റർ ക്രോസ് ചെയ്താൽ അമ്പലം കഴിയും, അത് കഴിഞ്ഞാൽ 2 കിലോമീറ്റർ നമ്മൾ സ്റ്റേ ചെയ്യും ഇൻഷാല്ലാ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഏകദേശം തുടങ്ങിയിട്ട് 2.73 കിലോമീറ്റർ നടന്നു. ഇപ്പോൾ 3 കിലോമീറ്റർ നടന്നു. അവിടെ ആ ബോർഡ് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഇനിയിപ്പോൾ നമ്മളാ എൻഡ് നമ്മളെ ബോർഡറിനോട് ചേർന്നിട്ടുള്ളൊരു ബോർഡ് ഫസ്റ്റ് ടൈമാണ് കാണിക്കുന്നത്. 676 കിലോമീറ്റർ ആണ്. അപ്പോൾ റാഹത്താണ് അൽഹംദുലില്ലാ. ഇന്നലെ രാവിലെ ഇറങ്ങി അജ്മീർക്ക് 6 കിലോമീറ്റർ ഇന്നലെ താമസിച്ചു കൊടുത്തുനിന്ന്. 6 കിലോമീറ്റർ അജ്മീറിൽ പോയി, അജ്മീർ ദർഗയിൽ പോയി, എല്ലാം റാഹത്തായി സിയാറത്തൊക്കെ ചെയ്തു. അവിടുന്ന് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് അവിടുന്ന് 10 കിലോമീറ്റർ വന്നിട്ട് അവിടെ നമ്മൾ റെസ്റ്റ് എടുത്തു. ഒരു ഹോട്ടലിൽ റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ പള്ളികളൊക്കെ വളരെ കുറവാണ്, വീടുകളും കുറവാണ്, നമ്മൾ ഹൈവേയിലല്ലേ വരുന്നത്. റെസ്റ്റ് എടുത്തതിന് ശേഷം അവിടുന്ന് പിന്നെ നമ്മൾ 4 മണിക്ക് ഇറങ്ങി. 4 മണിക്ക് ഇറങ്ങിയിട്ട് ഏകദേശം 11 മണി, 10 മണി 11 മണിയോട് കൂടിയിട്ട് നമ്മൾ 18 കിലോമീറ്റർ ക്രോസ് ചെയ്തു. അത്രയും ക്രൗഡ് ആയിരുന്നു, ജനങ്ങളായിരുന്നു, അതുകൊണ്ടാണ് അത്ര സ്ലോ ആയത്. പിന്നെ ഭയങ്കര മഴയായിരുന്നു. അത്രയും ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഗുജറാത്തിലെ വഡോദരയിലൊക്കെ ഉണ്ടായിരുന്ന, ബറോഡൊക്കെ ഉണ്ടായിരുന്ന അതേമാതിരിത്തെ ക്രൗഡ് ഇന്നലെ രാജസ്ഥാനിലുണ്ടായിരുന്നു. ഏകദേശം 25,000 ഉണ്ടാവുന്നതാണ് കണക്കുകൂട്ടൽ, പോലീസിൻ്റെ കണക്കുകൂട്ടൽ. അത്രത്തോനെ ആളുകളായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് 676 കിലോമീറ്റർ നമ്മൾ അമൃത്സർ, അത് കഴിഞ്ഞാൽ 50 കിലോമീറ്റർ വാഗ, ഇൻഷാല്ലാ അവിടെ ഇന്ത്യ ഉണ്ടാവും. പിന്നെ അടുത്തൊരു ഘട്ടത്തിലേക്ക്, യാത്രയുടെ അടുത്തൊരു സെക്ഷനിലേക്ക് കടക്കണം. ഒരു പക്ഷേ ഇതുപോലെ ജഹൂസിനെ പോലെ അസ്ലമിനെ പോലത്തെ ഒന്നും ആളുകൾ വീഡിയോ എടുക്കാനൊന്നും ഉണ്ടാവില്ല അവിടെ. അപ്ഡേഷൻസ് തരാൻ കഴിയും, ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ വാട്സപ്പിൻ്റെ, അതിൽ തരാൻ കഴിയും. പിന്നെ കഴിവിൻ്റെ പരമാവധിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യേണ്ടി ഞാൻ ക്ഷമിക്കാം. പിന്നെ അവിടെ എത്രത്തോളം പോസിബിളാണ് എന്ന് അറിയില്ലല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ ഇനി ഇന്ത്യയിൽ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, വെറും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 15 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 20 ദിവസം, 20 ഡേയ്സ്,
സാറിനോട് എന്തെങ്കിലും ചോദിക്കാൻ ഹിന്ദിയിൽ अच्छी यात्रा कर रहे हैं, राष्ट्रीय स्वार्थ के लिए कर रहे हैं, जो भी कुछ कर रहे हैं इससे राष्ट्रीय एकता बनी रहेगी उनकी यात्रा का सभी। അപ്പൊ ഈ രണ്ട് പോലീസുകാരും ഒരു ഷിയാബ്കയുടെ കൂടെ നടക്കുന്നുണ്ട്, ഇതാ മുന്നില് പോലീസുകാരുണ്ട്, വണ്ടിയുണ്ട്, നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് അജ്മീർ പോലീസ്. അജ്മീർ പോലീസാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. അയാസ് ഭായ്, അസ്സലാമു അലൈക്കും. അബി ഹംലോഗ് നിക്ലെ പൗനെ തീൻ ബജെ കിഷൻഗഡ് സെ, 25 കിലോമീറ്റർ നിയർ ബൈ വാക്ക് ഹൈ ഹമാരാ. ഓർ ആപ് ലോഗ് സബ് ദുആ കരേ ഷിയാബ് ഭായ്കെ ലിയേ. പോലീസ് പ്രൊട്ടക്ഷൻ അച്ഛാ മിലാ ഹുവാ ഹൈ, पुलिस का सपोर्ट बहुत अच्छा है, और जैसा कि आप देख सकते हो आगे पीछे सब पुलिस ही पुलिस है. तो अल्हम्दुलिल्लाह, और शिहाब भाई के लिए और शिहाब भाई के साथियों के लिए दुआ करें कि उनका सफ़र आसान हो, और बस दुआओं में याद अल्लाह हाफिज़ इंशाल्लाह. भाई सूरत फ्रॉम सूरत सूरत अलहमदुल्ला वीडियोस हाँ सर, शिहाब भाई की नाम बताया सुरक्षा के तौर पे पद यात्रा जो चल रही है उसमें सुरक्षा के तौर पे इनको सुरक्षित पद यात्रा कराएंगे, किसी प्रकार की कोई वादा यात्रा के दौरान नहीं आने देंगे, ये हमारा उद्देश्य है. जहाँ जहाँ से गुजरेंगे वहाँ सुरक्षा पुलिस की पूर्ण सुरक्षा व्यवस्था लगाई हुई है, किसी प्रकार की कोई प्रॉब्लम नहीं आएगी. आपका नाम बताए सर. मेरा नाम शंभू सिंह शेखावत है, थाना अधिकारी पुलिस थाना गांधीनगर किशनगढ़ अजमेर किशनगढ़ राजस्थान. थैंक यू सर. थैंक यू. ഇവിടെ വീടുകൾ കുറവാണ്, ഇങ്ങനെ കുറേ കടകളും, പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ രാജസ്ഥാനിലെ റോഡിൻ്റെ രണ്ട് സൈഡിലും കണ്ടിട്ടുള്ളത് ഇതുപോലെ മാർബിളാണ് കേട്ടോ. മാർബിളിന് നല്ല വില കുറവാണെന്ന് എല്ലാവർക്കും അറിയാലോ രാജസ്ഥാനിൽ. അപ്പോൾ ഇപ്പോൾ ഷിയാബ് ഖാൻ്റെ കൂടെ മൂന്ന് പോലീസുകാരുണ്ട്, കൂടാതെ പിന്നിൽ ബാക്കിലായിട്ട് രണ്ട് വണ്ടി മൂന്ന് വണ്ടി പോലീസോളം വരുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ ഷിയാബ്ക്കൊക്കെ ഒരു സേഫ്റ്റി കോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, ജാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അതിട്ടിട്ടാണ് ഇപ്പോൾ ഷിയാബ് ഖാൻ നടക്കുന്നത്. സേഫ്റ്റി ജാക്കറ്റാണ് പൊതു പോലീസുകാർ യൂസ് ചെയ്യുന്നതാണ്. ചെറിയ മഴ ഉണ്ട്, ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു പറയത് ജാക്കറ്റ് ഇട്ടാ മതി, ഈ ജാക്കറ്റ് ഇട്ടോളി എന്നാണ് പുതിയ ജാക്കറ്റ് കൊണ്ടുവന്നത്. അജ്മീർ പോലീസാണ് നമ്മുടെ ഗാന്ധിനഗർ ഗാന്ധിനഗർ ഇവരാണ് ഇപ്പൊ പോലീസുകാരുടെ ജാക്കറ്റ് സേഫ്റ്റി ജാക്കറ്റ് കൊടുത്തത്. രാത്രിയാണല്ലോ നടക്കുന്നത്, ഏകദേശം 4 മണി ഓണം ഞങ്ങൾക്ക് സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞ് തന്നതാ. ഇപ്പൊ 6 മണിയായി, ഷിയാബ്ക്ക് നമ്മളിപ്പോ സുബേസ്കരിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇവിടെ ഈ വീട്ടിലാണ് നമസ്കാരം ഷിയാബ് കഥ. അപ്പൊ നമ്മൾ 2:30 ഷിയാബ്ക്ക യാത്ര തുടങ്ങി, ഇപ്പൊ സുബേസ്കാരം കഴിഞ്ഞിട്ട് നടക്കുകയാണ്. ഇനി നമുക്കൊരു 3-4 കിലോമീറ്റർ കൂടി നടക്കാനുണ്ട്. ഷിയാബ്ക്ക എങ്ങനെ ഇപ്പൊ നമ്മള് വെറും 2 മണിക്കൂർ ഉറങ്ങിയിട്ടാണ് വീണ്ടും യാത്ര തുടങ്ങി, ക്ഷീണമുണ്ടാ?
ക്ഷീണമില്ല, അൽഹംദുലില്ലാ, റാഹത്താണ്. അല്ലെ നിസ്കരിക്കാൻ കറക്റ്റ് സമയത്ത് നിസ്കരിക്കാം. നിസ്കാരം കഴിഞ്ഞപ്പോ രണ്ടാമത് ഇറങ്ങി. പോലീസുകാരെ നല്ല സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ട്, പോലീസ് സപ്പോർട്ട്. സാറിന് സാർ, ആപ്കാ നാം അയ്യൂബ് ഖാൻ, എസ് എച്ച് ഉറുപ്പൻഗഡ്, രാജസ്ഥാൻ, അജ്മേർ. അജ്മേർ मेरा नाम अयूब खान है, सब इंस्पेक्टर SHO पुलिस स्टेशन रूपनगढ़ जिला अजमेर से. और सियाब भाई जो हज के लिए जा रहे हैं उनकी सुरक्षा व्यवस्था में पूरा जाप्ता लगा रखा है. और मेरा इलाका ये रूपनगढ़ शुरू हो गया है यहाँ से, और रूपनगढ़ से नागौर बॉर्डर तक सुरक्षा व्यवस्था का सारा जिम्मा संभालेंगे. और हमारे साथ में हमारे DISP लोकेंद्र दादरवाल साहब है, एंड मनीष जी भी डिप्टी साहब हमारे साथ में है सुरक्षा व्यवस्था के लिए. और पूरा बंदोबस्त है, एकदम सुरक्षा कैरियर से चल रही है, कोई प्रॉब्लम नहीं है. बारिश का मौसम जरूर है, बाकी एकदम शानदार प्रोग्राम चल रहा है. भाई के लिए यही है कि सबके लिए दुआ करें इंशाल्लाह वहाँ जाकर के, और देश में अमन चैन के लिए दुआ करें. तो अपने देश में, हमारे राज्य में सब खुशहाल रहे, सब अमन चैन से रहे, भाईचारे से रहे, सांप्रदायिक सौहार्द बना रहे, इसके लिए दुआ करनी चाहिए जाके. അപ്പൊ നമ്മളിനി ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ കൂടി ഇന്ന് നടക്കാനുള്ളൂ. വീണ്ടും വലിയ മരങ്ങളും പാടങ്ങളൊക്കെ ആയിട്ടാണ് റോഡിന്റെ രണ്ട് സൈഡിലും. വീണ്ടും വില്ലേജ് ഏരിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കൂടെയുള്ള രണ്ടു മൂന്ന് പോലീസുകാരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏകദേശം ടൈം 7 മണിയായി. ഷിയാവുക്കയോട് സലാം പറയാൻ വേണ്ടിട്ട് ആളുകളൊക്കെ റോഡ് സൈഡിൽ വന്നു തുടങ്ങി. രണ്ട് സൈഡിൽ ഇപ്പൊ ആളുകൾ വന്നു തുടങ്ങി, കാണാൻ വിശ്രാം പറയാനൊക്കെ. എത്ര ആട്ടി ഓടിച്ചിട്ട് പോകുന്നില്ല. നമ്മള് ഗോവയിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും കിട്ടി, ഗുജറാത്തിലും കിട്ടി, രാജസ്ഥാനിലും. ഇതാ ഗുജറാത്തിൽ 22 കിലോമീറ്റർ ഒരു നായ നടന്നു. അപ്പൊ വലിയ സംഭവം. ഇപ്പൊ ഇത് രണ്ടു മൂന്ന് തവണ പോലീസുകാർ ആട്ടി ഓടിച്ചിട്ടൊന്നും പോകുന്നില്ല. കേരളത്തിൽ മാത്രം കിട്ടിയില്ല, കർണാടകയിലും നായ്ക്കളില്ല, ഗോവയിലുണ്ടായിരുന്നു. കേരളത്തിൽ തെരുനായ്ക്കൾ കുറവാന്ന് തോന്നുന്നു. നാട്ടിലൊക്കെ ഉണ്ട്, ഹൈവേയിലൊക്കെ കുറവാണ്. ഷാപ്പിയെ കാണാൻ വേണ്ടിട്ട് വണ്ടിന്റെ മുകളിൽ വരെ ആളുകൾ കയറി നിൽക്കണം. കുട്ടികളും മുതിർന്നവരെല്ലാരും. നമ്മൾ ഇന്നലെ രാത്രി 2 മണിക്ക് നടക്കുമെന്ന് ആർക്കും അറിഞ്ഞൂടെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആളുകൾ ഇത്ര ഇത്ര ആളുകൾ കാണുന്നത്. ഇന്നലെ ഒക്കെ ഇന്നലെ വീഡിയോയിൽ കണ്ടു കാണും, പോലീസുകാരുടെ കണക്ക് പ്രകാരം 25,000 ആളുകൾ വന്നിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഒരു അവസ്ഥ വീണ്ടും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ 2 മണിക്ക് നടക്കാൻ പറഞ്ഞത്. സമയം 7 മണി, 2, 3, 4, 5, 6, 7, 5 മണിക്കൂർ കണ്ടിന്യൂ നടന്നു.
ആകെ ഇന്നലെ അജ്മീറിന്ന് ഇറങ്ങി 4 മണിക്ക് തുടങ്ങിയതാണ് നടപടി. ഇപ്പൊ 2 മണിക്കൂറാണ് റെസ്റ്റ് എടുത്തിരുന്നത്. 34 കിലോമീറ്റർ നടന്നു, 2 മണിക്കൂർ റെസ്റ്റ് എടുത്തു. ഉറക്കം ഉറക്കം പോലും കിട്ടിയില്ല. 5 മണിക്കൂർ വേണ്ടി മാത്രമാണ്. അതെ അതെ, അതും 10-20 മിനിറ്റ്, അരമണിക്കൂറിനുള്ളിൽ ഇൻഷാല്ലാഹ് ക്രോസ് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കും. ഫുൾ ഡേ റെസ്റ്റ് ആവും ഇൻഷാല്ലാഹ്. ഇത് ഫാദറാണ്, എസ് ഐ സബ് ഇൻസ്പെക്ടർ. ഇത് മകനാണ്. ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണല്ലേ നമ്മുടെ യാത്രയിൽ. സർ, ആപ്കാ നാം? നിയാസ് മുഹമ്മദ്. ഇതാണ്ട നമ്മുടെ യാത്രയിൽ വന്നതാണ്, നമ്മുടെ സെക്യൂരിറ്റി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇത് ഫാദർ, ഇദ്ദേഹത്തിന്റെ മകനാണിത്. രണ്ടുപേരും ഒരുമിച്ച് ഷാഫ്കയുടെ യാത്രയിൽ വന്നു. മാഷാല്ലാ, നമ്മുടെ യാത്രയിൽ ഇങ്ങനെ ഫസ്റ്റ് അനുഭവമാണ് ഇങ്ങനെ. ഇതുപോലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് സംഭവങ്ങൾ ഷാഫ്കയുടെ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. ഇൻഷാല്ലാഹ് അത് ഇനി വ്യക്തമായിട്ട് എല്ലാം ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഒരുപാട് അനുഭവമുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഷാഫ്ഖാൻ ഇന്നത്തെ യാത്ര ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. ഇപ്പൊ ചെറിയൊരു വില്ലേജ്, ഒരു ജംഗ്ഷൻ ആണ് ഇപ്പൊ കഴിഞ്ഞത്. ജംഗ്ഷനിലുള്ള തിരക്കാണ് ഇപ്പൊ കണ്ടത്. അപ്പൊ നമ്മൾ നടന്ന് വീണ്ടും ഒരു ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ടൈം 8:05. ഗ്രാനൈറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടേക്കാണ് കേട്ടോ. നമ്മളിങ്ങനെ ഷാഫ്ഖാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് റോഡ് സൈഡിലായിട്ട് കണ്ടതാണ്. ഇല്ലേ ഷാഫ്ഖാൻ ഗ്രാനൈറ്റ് കട്ട് ചെയ്യാൻ കൊടുത്തിട്ടാണ്. ഗ്രാനൈറ്റിന്റെ പാറ മൈനിങ്ങിന്റെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്നതാണ്. ഇനി അത് സ്ലൈഡ് ആക്കിയിട്ട് എടുക്കുമല്ലേ. ബസ് ഭയ്യ ഡോക്ടർ സാബ് ബസ്.